അധ്യായം 7. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നു കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായവ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായി. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവർ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവരെ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിങ്ങൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളി, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്നും പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരും, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അതവൻ്റെ ഹൃദയത്തിലല്ല, വയറ്റിലത്ര ചെല്ലുന്നു, പിന്നെ മറപ്പുറയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല പൂജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അകത്തുനിന്ന് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്നും അവൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് നിശ്ചയിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറോഫൈനിക്ക ജാതിയിലുള്ള ഒരു യവനസ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ടു സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീലാ കടപ്പുറത്ത് വന്നു. അവിടെ അവൻ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പിട്ട് അവനോട്, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദാ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും
അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു.